സ്ഥലങ്ങൾ നഷ്ടപ്പെടുന്നു ആശങ്കയുള്ള ആൾക്കാരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും മെൻഷൻ ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പരാതികളും മറ്റു പരിഹാരങ്ങളും എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാം. ഇതേപോലെ ഇതിൻ്റെ പിറകെ നടക്കുന്ന ഒരുപാട് ചതികളുണ്ട്. സ്ഥലം ഏറ്റെടുക്കലായി ബന്ധപ്പെട്ട് നടക്കുന്ന കൊടും ചതികളെക്കുറിച്ച് നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്കും ചെയ്യണം. കഴിഞ്ഞ വീഡിയോ കണ്ട ഒരുപാട് പേര് താഴെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലാതെ ഫോണിലൂടെ എല്ലാം വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മലപ്പുറം മുതൽ പുതുപ്പാടി വരെയുള്ള റോഡിന്റെ അലൈൻമെന്റിന്റെ കാര്യങ്ങൾ, പുതിയ എവിടേക്ക് സ്ഥലം ഏറ്റെടുക്കുന്നുള്ള കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ മുന്നിലുള്ളത് PWD ഫൈനൽ അലൈൻമെന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു PDF ഫയലാണ്. അത് ബേസ് ചെയ്തിട്ട് നമ്മൾ എവിടെയാണ് റോഡിൽ ചേഞ്ചസ് എന്നുള്ളത് സാധാരണക്കാരന് ചിലപ്പോൾ നോക്കിയാൽ മനസ്സിലാവില്ല. പഴയ റോഡ് ഏത്, പുതിയ റോഡ് ഏത്, എന്തൊക്കെ ചേഞ്ചസ് എവിടെയൊക്കെ ബാധിക്കും എന്നുള്ള കാര്യങ്ങൾ അറിയില്ല. അതുകൊണ്ടാണ് നമ്മളിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നത്. മലപ്പറമ്പ് മുതൽ തുടങ്ങുന്ന റോഡെന്ന് പറയുമ്പോൾ മലപ്പുറം മുതൽ വെള്ളിമാടുകുന്ന് വരെ ഓൾറെഡി സ്ഥലം ഒരുപാട് സ്ഥലങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞതാണ്. നാല് വരിയാക്കാൻ വേണ്ടി മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് നാല് വരിയാക്കാനുള്ള സ്ഥലങ്ങൾ ഏറ്റെടുത്താണ്. ഇത് ഏകദേശം നമ്മൾ പറഞ്ഞ് കേൾക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 20 വർഷത്തോളം ആയെന്ന് തോന്നുന്നു. അപ്പം ഇത് നമ്മൾ മാനാഞ്ചിറ മുതൽ വെള്ളിമാടുകുന്ന് വരെ ഓൾറെഡി ഉള്ളത് കൊണ്ട് അത് കഴിഞ്ഞിട്ടുള്ള സ്ഥലങ്ങൾ പറഞ്ഞാൽ മതി. പക്ഷേ ഈ റോഡ് വരുമ്പോഴുള്ള ചേഞ്ചസ് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് നമ്മൾ അതിലൊന്ന് പോകുന്നുണ്ട്. അതായത് പുതിയ റോഡ് എന്ന് പറയുന്നത് ഇതാണ്, ഈ റെഡ്. പുതിയ റോഡിൻ്റെ സെൻട്രൽ ലൈനാണ് ഈ റെഡ്. അപ്പം ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ഇവിടെയാണെങ്കിൽ ഇവിടെ പ്രൊജക്റ്റ് റോഡ് 5 കിലോമീറ്റർ മലാപ്പറമ്പ് തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ചേഞ്ചസ് ഇല്ല, ജംഗ്ഷനിലൊന്നും ചേഞ്ചസ് ഇല്ല. പിന്നെ കുറച്ചുകൂടി മുൻപോട്ട് വന്നിട്ട് അവിടെ ചെറിയ റോഡുണ്ട്, താഴെ പോളിടെക്നിക്കിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന റോഡും അതിൻ്റെ ഓപ്പോസിറ്റ് പഴയ റോഡുണ്ട്. നമ്മുടെ മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോകാൻ ഉണ്ടായിരുന്ന പഴയ റോഡ്, ആ റോഡിൻ്റെ ആ ജംഗ്ഷനിൽ ചെറിയൊരു ചേഞ്ചസ് ഇവിടെ വരുന്നുണ്ട്. കാരണം ഇവിടെ ചെറിയൊരു വളവ് വരുന്നുണ്ടായിരുന്നു, വളവല്ല റോഡിൽ ചെറിയൊരു ഡീവിയേഷൻ വരുന്നുണ്ടായിരുന്നു, അതൊന്ന് ലെവൽ ചെയ്യുന്നുണ്ട് അവിടെ. പിന്നെ അങ്ങനെ നേരെ വന്നിട്ട് പിന്നെ കുറച്ചുകൂടി വന്ന് ആ മുകൾ ഫസ്റ്റ് വളവ് അവിടെ അതായത് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ അടുത്തായിട്ട് അവിടെ ചെറിയൊരു ഇത് ഉണ്ടായിരുന്നു റോഡിന്, അതൊന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതാ അവിടെ ഒരു വളവുണ്ടായിരുന്നു. ആ വളവ് കുറച്ച് നന്നായിട്ട് നോറുന്നുണ്ടായിരുന്നു. ഇത് പഴയ റോഡാണ് ഈ ബ്ലാക്കിൽ കാണുന്നത്. പുതിയ റോഡിൻ്റെ സെൻട്രൽ ലൈൻ വന്നാൽ ഇങ്ങോട്ട്, അതായത് പഴയ റോഡിൻ്റെ സൈഡിലൂടെ ആയിരിക്കും പുതിയ റോഡിൻ്റെ സെൻട്രൽ ലൈൻ വരുന്നുണ്ടാവും. ഇത് പഴയ റോഡിൻ്റെ സൈഡ് ലൈനാണ് ഇതാ ഇവിടെ കാണുന്നത്. അപ്പോൾ പഴയ പുതിയ റോഡിൻ്റെ സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞാൽ പഴയ റോഡിൻ്റെ സൈഡിലാവുന്ന രീതിയിലാണ് ആ വളവ് അവിടെ നോറുന്നത്. അവിടെ നിന്ന് വന്നാൽ പിന്നെ എല്ലാം പഴയ റോഡ് പോലെ തന്നെയാണ് അവിടെ നിന്നൊക്കെ പോകുന്നത്. പിന്നെ വരുന്നത് അടുത്ത വളവ്, ആ വെളിച്ചെണ്ണ മില്ല് കഴിഞ്ഞിട്ടുള്ള വെളിച്ചെണ്ണ മില്ല് ഏകദേശം ഇവിടെ ഓയിൽ മില്ല്, ഇതാ ഇവിടെയാണ് ഓയിൽ മില്ല്. ഓയിൽ മില്ല് കഴിഞ്ഞിട്ട് ഉള്ള ആ വളവിൽ അതും പറഞ്ഞ പോലെ അത് വലത്തോട്ടാണ് വളവ് എന്ന് പറയുന്നത്. അവിടെ പഴയ റോഡിൻ്റെ അത് ഇത് പഴയ റോഡിൻ്റെ സൈഡ് ലൈൻ സെൻട്രൽ ലൈനാണ്, സെൻട്രൽ ലൈനിലാണ് പുതിയ റോഡിൻ്റെ സൈഡ് ലൈൻ വരുന്നത്. ആ രീതിയിൽ അവിടെ നോറുന്നുണ്ട്. അങ്ങനെ നോർന്ന് വന്നിട്ട് ഇങ്ങനെ നേരെ പോകുന്നതാണ്. അവിടെയാണ് പിന്നെ ഒരു ചേഞ്ചസ് ഉള്ളത്. പിന്നെ നമുക്ക് ആ വളവ് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചൊരു താഴെ വന്ന് വീണ്ടും ഒരു വളവ് അവിടെ വരുന്നുണ്ട്. അവിടെ വളവ് ഒന്ന് ചെറുതായിട്ട് നിവർന്ന് വരുന്നുണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് അത്. അവിടെ ഒരു വീടൊക്കെ ഉണ്ട്, ചെറിയ വീടിനൊക്കെ ചെറുതായിട്ട് ബാധിക്കുന്ന രീതിയിലാണ് ഇവിടെ നിവർന്ന് വരുന്നത്. പിന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ്. ഈ റോഡുണ്ട് അവിടെ. അവിടെ പിന്നെ വേണ്ടി വരുന്നത് പാറപ്പടി ചേവരമ്പല റോഡ്, ഇതാണ് പാറപ്പടി ചേവരമ്പല റോഡ്. ആ അവിടെ എത്തുമ്പോൾ അവിടെ ചെറിയൊരു റോഡിൻ്റെ ചെറിയൊരു ഒന്ന് ലെവൽ ചെയ്യുന്നുണ്ട്, ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്യുന്നുണ്ട്. അതേപോലെ പാറപ്പടി എത്തി കുറച്ച് പിന്നെ അവിടെ ഒരു വളവുണ്ട്, അവിടെ ചെറുതായിട്ടൊന്ന് വരുന്നുണ്ട് നമ്മൾ പറഞ്ഞു. പാറപ്പടി കണ്ണാടിക്കൽ റോഡാണിത്. അപ്പം അവിടെ ഒന്നും വലിയ ചേഞ്ചസ് ഒന്നുമില്ല. അവിടെയും ചെറുതായിട്ടൊന്ന് പാറപ്പടി അവിടെ വളവിൽ ഇതാ ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഓർന്നു വരുന്നുണ്ട്. അവിടെ കൊടും വളവ് ഉള്ളത് ഒന്ന് അത്ര വലിയ തോന്നാത്ത രീതിയിൽ വളവിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പാറപ്പടി റോഡ് നമ്മൾ പറഞ്ഞു. അവിടെ നിന്നൊന്നും വലിയ ചേഞ്ചസ് ഇല്ല, ചെറുതായിട്ടൊന്ന് അലൈൻമെൻറ്റ് ചെറിയൊരു മാറ്റം വന്നിട്ട് പിന്നെ അടുത്ത വളവ് പെട്രോൾ പമ്പിൻ്റെ ഒക്കെ അവിടെ വരുമ്പോൾ ചെറിയൊരു ചേഞ്ചസ് വരുന്നു, വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചസ് ഉള്ളൂ. പിന്നെ അങ്ങനെ തന്നെ നേരെ വന്ന് ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഒക്കെ അടുത്ത് ചെറിയ അവിടെ ഒരു വളവ് നിന്ന് ചെറുതായിട്ട് NG ക്വാർട്ടേഴ്സിൻ്റെ ആ റോഡില്ലേ
അവിടെ ചെറിയൊരു ഒന്ന് വരുന്നുണ്ട് റോഡ്, അത് റൈറ്റ് സൈഡിലേക്കാണ്. വയനാട് ഭാഗത്തേക്ക് പോകുന്നേരം റൈറ്റ് സൈഡിലേക്കാണ് ആ റോഡ് നീ വരുന്നത്. അവിടെ കുറച്ച് പിന്നെ പഴയ റോഡിൻ്റെ അതേ ലെവലിൽ തന്നെയാണ്, ചേഞ്ചസ് ഒന്നുമില്ല. പിന്നെ കോവൂര് വെള്ളിമാടുക്കുന്ന് റോഡ് ജംഗ്ഷനാണ്, അവിടെ ഒന്നും ചേഞ്ചസ് ഒന്നുമില്ല. ചെറിയൊരു അലൈൻമെൻറ്റ്, ചെറിയതായിട്ടൊരു ചേഞ്ചസ് കാണിക്കുന്നുള്ളതിൽ. പിന്നെ നിർമ്മല ഹോസ്പിറ്റലിൻ്റെ അവിടെ ചെറിയതായിട്ടൊന്ന് ലെവലാവുന്നുണ്ടതാ. ഇവിടെ നിന്ന് ചെറിയ വള വന്നിട്ടുണ്ട്, വളവല്ല ചെറിയ ഒന്ന് ലെഫ്റ്റിലേക്ക് പോകുന്നുണ്ട് പഴയ റോഡ്. ജെഡിറ്റിൻ്റെ ആ നിർമ്മല ഹോസ്പിറ്റലിൻ്റെ ആ ജംഗ്ഷൻ, അവിടെ നിന്ന് റോഡ് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നുണ്ട്, ആ ഇറക്കം ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ പിന്നെ അത് ആക്സിസ് ബാങ്ക്, അവിടെ ഒന്ന് കാര്യമായിട്ട് എടുക്കാനുള്ള കാര്യമായിട്ട് ചേഞ്ചസ് എന്ന് പറയാനല്ല, റോഡൊന്ന് സ്ട്രെയിറ്റ് ഒന്ന് ലെവലാവുക മാത്രമേ ചെയ്യുന്നുള്ളൂ. കുറച്ച് സ്ഥലങ്ങൾ ഇവിടെ കുറച്ച് എടുക്കാനുണ്ടാവും, ആ നിർമ്മല ഹോസ്പിറ്റലിൻ്റെ അവിടെയൊക്കെ കുറച്ച് സ്ഥലങ്ങൾ എടുക്കാനുണ്ടാവും. അവിടെ ഒന്ന് കാര്യമായിട്ട് വീടുകളൊന്നും ബാധിക്കുന്ന രീതിയിലല്ല അതിലുള്ളത്. അവിടെ നിന്ന് പിന്നെ താഴേക്ക് വന്ന് കനാൽ റോഡൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി മുൻപോട്ട് വന്നാൽ ചെറുതായിട്ടൊന്ന് അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ലെഫ്റ്റിലേക്ക് അലൈൻമെൻ്റ് കറക്റ്റ് ആവുന്നുണ്ട്. പിന്നെ അവിടെ താഴേക്ക് വന്നാൽ അവിടെ ചെറിയൊരു പാലൊക്കെ ഉണ്ട്, ഒരു ചെറിയ കൾവേർട്ടുണ്ട്, അതെ MRN ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഒക്കെ അവിടെ ആയിട്ട്. അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ലെവലാവുന്നേ ഉള്ളൂ, വളവൊന്ന് ചെറുതായിട്ടൊന്ന് ലെവലാവും. പിന്നെ വന്നിട്ട് മൂഴിക്കലാണ്, മൂഴിക്കൽ ഏകദേശം മൂഴിക്കൽ പറമ്പിൽ റോഡാണിത്. അതിൻ്റെ ഓപ്പോസിറ്റ് ഇത് മംഗലങ്ങാട്ട് ഭഗവതി ടെമ്പിളിലേക്കുള്ള റോഡാണിത്. അത് ഈ റോഡ് നമുക്ക് മെഡിക്കൽ കോളേജിൻ്റെ അടുത്തേക്കൊക്കെ എത്തുന്ന ആ റോഡ്. അത് കഴിഞ്ഞ് മൂഴിക്കൽ ആ വളവ്, ആ വളവ് കാര്യമായിട്ടൊന്ന് നോരുന്നുണ്ട്, നിവരുന്നുണ്ട്. അവിടെ ലെഫ്റ്റ് സൈഡ് കുറച്ച് ബിൽഡിങ്, അതായത് ആ വളവ് എത്തുന്നതിന് മുമ്പ് ലെഫ്റ്റ് സൈഡ് ബസ് സ്റ്റോപ്പിൻ്റെ അവിടെയൊക്കെ കുറച്ച് പോകും. അവിടെ കുറച്ചൊന്ന് ബസ് സ്റ്റോപ്പിന് ആ വയലൊക്കെ അല്ലേ, ആ വയലിൻ്റെ അവിടെ കുറച്ചൊന്ന് ആ വയലിൽ കൂടെ ആയിട്ട് ഒന്ന് റൈറ്റ് സൈഡിൽ കയറിയിട്ടാണ് പോകുന്നത്. അവിടെ ആ വളവൊന്നൊന്നും കാര്യമായിട്ടൊന്നും പറയുന്നുണ്ട്. അവിടെ കുറച്ച് സ്ഥലങ്ങൾ ലൈക്ക് ഈ ഇലക്ട്രിക്കൽ പ്ലംബിങ്ങിൻ്റെ ഒക്കെ ഓപ്പോസിറ്റ് റോഡെന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് പോകുന്നത്, KP Tiles ആ സൈഡിലേക്ക് ഇങ്ങനെ പോയിട്ട് അന്ന് അവിടെ ആ അവിടെ റോഡെന്ന് പറയുന്നുണ്ട്. ആ പഴയ റോഡിനെ അല്ല പോകുന്നത്, അവിടെ പുതിയ റോഡിനാണ് ഫുള്ളായിട്ട് പോകുന്നത്. അവിടെ ഇങ്ങനെ പോയിട്ട് പിന്നെ അവിടെ രണ്ടും ഒന്ന് രണ്ട് വളവുകളൊക്കെ ഉണ്ട്, അതൊക്കെ ലെവലായിട്ട് അവിടെ റോഡ് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നത്. ഇവിടെ കുറച്ച് സ്ഥലങ്ങൾ ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ട്. മുഴിക്കൽ അവിടെ ലെവലായിട്ട് ഇങ്ങനെ പോയിട്ട് അവിടെ പിന്നെ ബാക്കിയൊക്കെ പഴയത് പോലെ തന്നെയാണ് പോകുന്നത്. പിന്നെ അങ്ങനെ ചിലവരെ ഇങ്ങനെ വരുമ്പോൾ അവിടെ വളവ് ഒന്ന് ചെറുതായിട്ട്, അവിടെ ബേക്കറിക്കുള്ള ആ വളവ്, ബേക്കറി കഴിഞ്ഞിട്ടുള്ള വളവുണ്ട്, അവിടെ ഒന്ന് ചെറുതായിട്ട് നിവർന്നു വരുന്നുണ്ട് റോഡ്. അവിടെ കുറച്ച് സ്ഥലങ്ങൾ ഏറ്റെടുക്കും. അങ്ങനെ വന്നിട്ട് നേരെ ISSR അവിടെ ഒന്ന് ചെറിയൊരു അലൈൻമെൻറ്റ് ചേഞ്ച് അവിടെ റോഡിൽ വരുന്നുണ്ട്. കുറച്ച് സ്ഥലങ്ങൾ, വളരെ ചെറിയ അളവിലുള്ള സ്ഥലങ്ങൾ അവിടെ പോകും. പിന്നെ അത് കഴിഞ്ഞ് നേരെ ഇങ്ങനെ വരുമ്പം അടുത്ത ആ ലെവർ കഴിഞ്ഞ് പിന്നെ താഴേക്ക് വരുമ്പോൾ ISSR കഴിഞ്ഞ് കുറച്ചുകൂടെ വരുമ്പോൾ മുൻപോട്ട് വരുമ്പം പിന്നെ ആ വളവ് അളവിൽ കുറച്ച് ചെറിയൊരു വളവ് വരുന്നുണ്ട്. അവിടെ കുറച്ചൊന്ന് ഒന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അവിടെ കുറച്ച് സ്ഥലങ്ങൾ ഏറ്റെടുക്കും. വളവ് കഴിഞ്ഞിട്ട് ISSR കഴിഞ്ഞിട്ടുള്ള അവിടെ ഇങ്ങനെ ലെവലായിട്ട് വരുമ്പോൾ പിന്നെ ഇതാ ഇവിടെ കുറച്ച് അവിടെ റോഡൊന്ന് അലൈൻമെൻ്റ് കാര്യമായിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഒന്ന് റൈറ്റ് സൈഡിലേക്ക് മൂവ് ആവുന്നുണ്ട്. അവിടെ കുറച്ച് സ്ഥലങ്ങൾ ഏറ്റെടുക്കും. അത് ISSR കഴിഞ്ഞിട്ട് കുറച്ച് മുമ്പോട്ട് ചിലവ് ഒരു ഭാഗത്ത് അവിടെ കുറച്ച് അലൈൻമെൻറ്റ് ചേഞ്ച് ഉണ്ട്. അവിടെ ISSR കഴിഞ്ഞ് കുറച്ചുകൂടി മുൻപോട്ട് വരുമ്പോൾ വീണ്ടും റോഡൊന്ന് റൈറ്റ് സൈഡ് അങ്ങനെ ലെവലായിട്ട് ഇങ്ങനെ വന്ന് അവിടെ റോഡ് ഇതാ റോഡ് വേറെ പഴയ റോഡ് വേറെ വഴിക്ക് പോയി, പുതിയ റോഡ് ലെഫ്റ്റിലേക്ക് പോയി. ചർച്ചിൻ്റെ അവിടെ സെൻറ്റ് തോമസ് ചർച്ചിൻ്റെ അവിടെ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്കാണ് റോഡ് പോകുന്നത്. അവിടെ നല്ലൊരു സ്ഥലം ഏറ്റെടുക്കും. അതായത് ആ പുതിയ ഒരു ഹോട്ടലൊക്കെ ഉണ്ടല്ലോ അവിടെ, ആ പള്ളിയുടെ ആ ഭാഗത്തേക്കാണ് റോഡ് അങ്ങനെ അങ്ങ് തിരിയും. അവിടെ സ്ട്രെയിറ്റാണ് ശരിക്കും ആ പുഴ കഴിഞ്ഞിട്ടുള്ള ഭാഗം. ആ വളവ് ഇത് പഴയ റോഡാണ് ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്.
തുറയൽ ഭഗവതിയിലേക്ക് അമ്പലത്തിലേക്ക് തിരിയുന്നതിൻ്റെ മുമ്പ് കോഴിക്കോട് നിന്ന് വരുമ്പോൾ അതിൻ്റെ മുമ്പുള്ള വളവാണ് പറയുന്നത്. അപ്പം അവിടെ പഴയ ഇതിങ്ങനെയായിരുന്നു, പുതിയ റോഡ് അവിടെ ഒന്ന് സ്ട്രെയിറ്റും ചെയ്ത് ഇങ്ങനെ ഇങ്ങോട്ട് വന്നു. അവിടെ നല്ലൊരു ഏരിയ ഏറ്റെടുക്കും. ഇവിടെ വീടുകളൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല. ആ ഒരു വീടുണ്ട്, അവിടെ ഒരു വീട് പോകുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ലെവൽ ചെയ്ത് വന്നു. ഇവിടെ ഇവിടെയും ചെറിയ ചേഞ്ചസ് ഉണ്ട്, കാരം ദൂരത്തുനിന്ന് കുറച്ച് മുമ്പുള്ള. അങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് ചെറിയ ഇവിടെ ചെറിയ ലൈമിൻ്റെ ചേഞ്ച് ചെറുതായിട്ട് അവിടെ പഴയ റോഡൊന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ടാണ് പോകുന്നത്. പുതിയതൊന്ന് സ്ട്രെയിറ്റൻ ചെയ്ത് നേരെ ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടെയൊക്കെ പഴയ റോഡ് തന്നെ സെയിം ആണ്. പിന്നെ കാരന്തൂർ ജംഗ്ഷനാണ്, മെഡിക്കൽ കോളേജ് ജംഗ്ഷനാണ്. ഇവിടെ വലിയ കുഴപ്പമില്ല, കാര്യമായിട്ട് ചേഞ്ചസ് ഉള്ള ഭാഗം മാത്രമേ ഞാൻ പോയിൻ്റ് ചെയ്ത് പറയുന്നുള്ളൂ കേട്ടോ. കാരണം അല്ലാത്തതൊക്കെ പഴയ റോഡിന് തന്നെയാണ് പോകുന്നത്, വീതി കൂടുന്നില്ല, കാര്യമായിട്ട് ചേഞ്ചസ് ഒന്നുമില്ല. കാരന്തൂർ ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് വന്ന് അവിടെ ഒന്നും വലിയ ചേഞ്ചസ് ഇല്ല. പിന്നെ ഓവങ്കര എത്തിയിട്ട് പിന്നെ ഇവിടെ മർക്കസിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴുള്ള ആ വളവ്, ആ പമ്പിൻ്റെ മുമ്പിൽ അവിടെ വളവ് ഒന്ന് ചെറുതായിട്ട് ഓയതാ പമ്പ് ഇതാണ്, ഇന്ത്യൻ ഓയിൽ പമ്പ് ഇതാണ്. പമ്പിൻ്റെ മുമ്പിൽ അവിടെ ഒന്ന് വളവ് നോർന്ന് റൈറ്റ് സൈഡിലേക്ക് നോർന്ന് ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടെയാണ് ഒരു ചേഞ്ചസ് കണ്ടത് നമ്മളിപ്പം. പിന്നെ പഴയ റോഡിന് തന്നെ പോവാണ്, പഴയ റോഡ് തന്നെയാണ്. പിന്നെ മർക്കസ് കഴിഞ്ഞിട്ടുള്ള ലെഫ്റ്റിലേക്കുള്ള റോഡാണിത്. അവിടെ അവിടെയും ചെറിയ ഇതായിട്ട് ചേഞ്ചസ് ഉണ്ട്, ലെഫ്റ്റിലേക്ക് ചെറുതായിട്ടൊന്ന് പോകുന്നുണ്ട്. അവിടെ കണ്ട് കുറച്ച് സ്ഥലങ്ങൾ പോകും, ബിൽഡിങ്ങുകളൊക്കെ ചിലപ്പം ബാധിക്കും. പിന്നെ ഐ എം റോഡിൻ്റെ മുൻപിൽ ഒന്ന് ലെഫ്റ്റിലേക്ക്, വയനാട്ടിലേക്ക് പോകുന്നേരം ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് റോഡ് പോകുന്നുണ്ട്. ഐ എം ഗേറ്റിൻ്റെ ഓപ്പോസിറ്റുള്ള കുറച്ച് ബിൽഡിങ്ങുകൾ പോകുന്നുണ്ട്. അവിടെ ഒരു ബേക്കറിയും പഴയൊരു ബ്രോസ്റ്റ് കടയ്ക്ക് വരുമ്പോൾ ഒരു ടെക്സ്റ്റൈൽസൊക്കെയാണ്. ഇതിൽ കാണിച്ചിരിക്കുന്നത് ബ്രോസ്റ്റ് റെസ്റ്റോറൻറ്റ്, അതൊന്നും ഇപ്പോൾ അല്ല, ഇപ്പോൾ ഒരു ഡ്രസ്സിൻ്റെ കടയാണ്. ഇത് 2016 സർവേ ആണ്, അതുകൊണ്ടാണ് അന്നുള്ളതാണ് കാണിക്കുന്നത്. ഇവിടെ അവിടെ കുറച്ച് സ്ഥലങ്ങൾ പോവും, പിന്നെ അവിടെ നിന്ന് ലെവലാവുന്നുണ്ട്. ലെവലായിട്ട് നേരെ ദാ ഇവിടെ പിന്നെ അങ്ങനെ ഐ എം കഴിഞ്ഞ് നേരെ കുന്നോങ്ങലത്തേക്ക് എത്തുമ്പോൾ അവിടെ ഐ എമ്മിന് കഴിഞ്ഞിട്ടുള്ള ആ ചെറിയൊരു വളവുണ്ടല്ലോ, അതൊക്കെ എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അവിടെ ഇങ്ങനെ നേരെ വന്നിട്ട് അവിടെ കുറച്ച് അലൈൻമെൻറ്റ് വ്യത്യാസമുണ്ട്. അത് യു പി സ്കൂളുണ്ടല്ലോ കുന്നോല, എ യു പി സ്കൂളിൻ്റെ അടുത്തുനിന്ന് ആ സ്കൂളിൻ്റെ സൈഡിലേക്ക് കുറച്ച് ഇതാണ് സ്കൂൾ, സ്കൂളിൻ്റെ സൈഡിലേക്ക് കുറച്ച് റോഡ് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് സ്ഥലങ്ങൾ ഏറ്റെടുക്കും. പിന്നെ ബസ് സ്റ്റാൻഡ്, കുന്നോല ബസ് സ്റ്റാൻഡാണിത്. ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ഏകദേശം പഴയ പോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല, പഴയ പോലെ തന്നെ. എന്താ ചെറിയ സെൻട്രൽ ലൈൻ ചെറുതായിട്ടൊന്നും മാറിയിട്ടുള്ളൂ, കൂടുതലൊന്നും അവിടെ നഷ്ടപ്പെടാനുണ്ടാവില്ല. പിന്നെ വന്ന് ഇങ്ങനെ പിന്നെ ഈ പെരിങ്ങുളം റോഡാണിത്. പെരിങ്ങുളം റോഡിൻ്റെ അവിടെ ഒന്ന് റൈറ്റ് സൈഡിലേക്ക് ലെവലായിട്ട് വരുന്നുണ്ട്. ഇതാണ് കുറ്റിക്കാട്ട് റോഡ്, ആ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ, കോടതിൻ്റെ സ്റ്റേഷൻ്റെ അടുത്ത് ഇത് കുറ്റിക്കാട്ട് റോഡാണ്. അവിടെ ഒന്ന് ലെവലായിട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് കുന്നോങ്ങലം, പിന്നെ ഇതാണ് മുക്കം റോഡ്. മുക്കം റോഡ് ജംഗ്ഷനിലൊന്നും ചേഞ്ചസ് ഇല്ല, ശരിക്കും ഇവിടെ ചേഞ്ചസ് വേണം. നമുക്ക് ചേഞ്ചസ് എന്തൊക്കെ വരുത്താൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്, ജംഗ്ഷനുകൾ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നുള്ളത്. അപ്പം ഇത് നേരെ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്നിട്ട് പിന്നെ നമ്മുടെ സിന്ധു പഴയ തിയേറ്ററിലെ ബി എസ് എൻ എല്ലിൻ്റെ അടുത്ത്, പഴയ തിയേറ്ററിൻ്റെ അടുത്ത് ബി എസ് എൻ എൽ കഴിഞ്ഞാൽ ബി എസ് എൻ്റെ ആ സ്ഥലത്ത് കുറച്ച് പോകുന്നുണ്ട്. ബി എസ് എൻ്റെ സ്ഥലം ഏറ്റെടുത്ത് നേരെ ഇതാ അവിടെ നല്ല റോഡൊന്ന് നേരെ ആവുന്നുണ്ട്. സിന്ധു തിയേറ്റർ ഇത് അവിടെ, തിയേറ്ററിൻ്റെ അവിടേക്ക് കുറച്ച് റോഡ് പോകുന്നുണ്ട്. റൈറ്റ് സൈഡിലേക്ക് വലത്ത് ഭാഗത്തേക്ക് റോഡൊന്ന് കയറി പോകുന്നുണ്ട്. പഴയ റോഡ് ഒന്ന് ഇടത്തോട്ടാണ്, പക്ഷേ ചെറിയൊരു വളവൊക്കെ അവിടെ വരുന്നത്. ആ വളവ് നോർത്തിട്ട് ഒന്ന് കുറച്ച് സ്ഥലം ഏറ്റെടുത്തിട്ടാണ് പോകുന്നത്. പിന്നെ സിന്ധുവിൻ്റെ അടുത്ത് നിന്ന് അവിടുന്ന് കുറച്ച് നന്നായിട്ട് സ്ഥലം, ആ ഭാരത് ഹോട്ടലൊക്കെ ഉണ്ട്. ആ ഹോട്ടൽ ഭാരതാണ്, ഭാരത് അല്ലേ, ഭാരത് ഹോട്ടലിൻ്റെ അടുത്ത് നിന്ന് ഒന്ന് അവിടെ കുറച്ച് സ്ഥലം ഏറ്റെടുത്ത്, അതാ പഴയ ബീവറേജിൻ്റെ ഒക്കെ മുമ്പിൽ സ്ഥലം ഏറ്റെടുത്തിട്ട്
അടുത്ത വളവ് കൂടി നോർത്താൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് നേരെയായിട്ട് പോകുന്നത്. പഴയ റോഡ് ലെഫ്റ്റിലേക്ക് തിരിയുന്നുണ്ട്, അത് പോവാതെ പുതിയ റോഡ് നേരെ ഒന്ന് ലെവലാക്കുന്നുണ്ട്. അവിടെ ആ റോഡ്, ആ റോഡ് ഇങ്ങനെ ഇവിടുന്ന് അങ്ങോട്ടാണ്, അത് ഹോട്ടൽ ഭാരത്, ഭാരതിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ വന്നു. ഇങ്ങനെ വന്നിട്ട് പഴയ റോഡ് റൈറ്റിലേക്ക് അവിടെ തിരിഞ്ഞൊരു വളവ് വരുന്നുണ്ട്. വളവ് വരുന്നതിന് പകരം അവിടുന്ന് സ്ട്രെയിറ്റ് പോയി. അവിടെ ഇപ്പോൾ ഒരു എണ്ണക്കടികളൊക്കെ കിട്ടുന്നൊരു തിരക്കുള്ളൊരു ഷോപ്പുണ്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ. ആ ഷോപ്പും ആ കെട്ടി ഉണ്ടാക്കിയതെല്ലാം അങ്ങ് പോവും. അവിടുന്ന് നേരെ ആ വളവ് നേരെ നോർന്ന് അതിൻ്റെ തൊട്ടിപ്പുറത്തൂടെയാണ് പോവുക. അവിടെ ആ വളവ് ഇങ്ങനെ നോർന്നിട്ട് നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു വീടുണ്ട്. ഒരുപാട് സ്ഥലമുള്ള ഒരു ഒരു വീട് മാത്രമായിട്ടൊരു ഏരിയ ഉണ്ട് അവിടെ. ആ വീടിൻ്റെ പറമ്പിലേക്ക് അങ്ങോട്ട് കയറും. അതാണ്, ഇതാണ് പഴയ റോഡ്. അവിടെ ഒരു വളവ് വരുന്നത്. ആ വളവ് പത്താം മൈലത്തെ തന്നെ വള ആ വളവ്, ആ വളവ് നന്നായിട്ടൊന്ന് വന്നിട്ട് ഇവിടെ ആ പറമ്പിലൂടെ നേരെ സ്ട്രെയിറ്റ് കയറിയിട്ട് ഇപ്പം കുറേ കാലം ഒരു ഹിറ്റാച്ചി നിർത്തിയിട്ട ഒരു സ്ഥലമാണിത് ഈ കാണുന്നത്. അപ്പം ആ പണിയെടുത്തതൊക്കെ ഇപ്പോൾ വേസ്റ്റാണ് ആക്ച്വലി. ആ ഇവിടെ നേരെ കയറിയിട്ട് ആ പണിയെടുത്തതിൻ്റെ പുറത്തൂടെയാണ് പോകുന്നത്. ആ വയലൊരു ടവറൊക്കെ ഉണ്ട് ഇവിടെ, ഒരു ഇലക്ട്രിക്കൽ ടവറുണ്ട്. ആ ടവറിൻ്റെയൊക്കെ ഇപ്പുറത്തൂടെ ആയിട്ടാണ് റോഡ് ഇങ്ങനെ കയറിപ്പോകുന്നത്. അത് ഇതിൽ കാണിച്ചിട്ടില്ല, ടവർ ഇവിടെ ഇവിടെ അങ്ങോട്ടാണ് വരുന്നത്, പക്ഷേ ആ ടവർ ഇതിൽ കാണിച്ചില്ല. ഈ വളവാണ് കാര്യമായിട്ട് ഒന്ന് നിവർന്ന് വരുന്നത്. ഇവിടെ ആ വീട്, ഇവിടെ ഒരു വീടുണ്ട്, പക്ഷേ ആ വീടൊന്നും ഇതിൽ ആ ഇവിടെ ഇവിടെ ആയിട്ട് ആ വീട് കാണിച്ചത്. ആ വീടിൻ്റെ പറമ്പിലൂടെ നിവർന്ന് അങ്ങോട്ട് പോവാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത പത്താം മൈൽ, ആ പത്താം മൈൽ ആ വളവാണിത്. ആ പെയിൻറ്റ് സ്റ്റോറും ഒക്കെ ഉണ്ടല്ലോ അവിടെ, ഹിറ്റാച്ചി നിർത്തിയിട്ടുകൊണ്ടിരുന്ന അവിടെയാണ്. ഈ വളവ് അങ്ങ് നോർന്ന് അങ്ങ് പോവും. അങ്ങ് നോർന്ന് പോയിട്ട് ആ നന്നായിട്ട് നോർന്ന് പിന്നെ ആ കയറ്റം, പിന്നെ പയ്യമ്പ്ര റോഡ് ഇവിടെയാണ് ജംഗ്ഷൻ. പത്താം മൈൽ നെച്ചിപ്പൊയിൽ റോഡ് ജംഗ്ഷനാണിത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് വലത്തോട്ട് ഇങ്ങനെ സ്ഥലം ഏറ്റെടുക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെ ഒന്ന് ലെവലാവുന്നുണ്ട് റോഡ്. ഇവിടെയൊക്കെ സ്ഥലം ഏറ്റെടുക്കും. ഇവിടെയൊക്കെ കുറച്ച് സ്ഥലം ഇങ്ങനെ ഏറ്റെടുത്തിട്ട് അങ്ങനെയാണ് പോകുന്നത്. ഇതിലൊന്നും ചേഞ്ചസ് ഒന്നും ഉണ്ടാവാൻ സാധ്യതയല്ല കേട്ടോ. പിന്നെ അങ്ങനെ പോവും. അത് പഴയ റോഡിന് തന്നെ അത് തന്നെ, വലിയ ചേഞ്ചസ് ഇല്ലാതെ അങ്ങനെ പോകുന്നു. പിന്നെ അവിടെ ഒന്നും വലിയ ചേഞ്ചസ് കാണുന്നില്ല, ചെറിയ കുറച്ച് വളരെ ചെറിയ ഏരിയ സ്ഥലങ്ങൾ ഏറ്റെടുക്കുന്നുള്ളൂ. പിന്നെ അങ്ങനെ വന്നിട്ട് പത്താം മൈലൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോയി. പിന്നെ ചേഞ്ചസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു BP പെട്രോൾ പമ്പുണ്ട്, ഭാരത് പെട്രോളിയം. അതായത് 11-ാം മൈൽ, 11-ാം മൈൽ വളവാണിത്. 11-ാം മൈൽ വളവ്, ആ ഒരു വെയിറ്റ് ബ്രിഡ്ജ് ഒക്കെ ഉണ്ട് ഇവിടെ, അതങ്ങ് നിവർന്ന് വരുന്നുണ്ട്. അവിടെ റോഡൊന്ന് ഇങ്ങനെ നിവർന്ന് വരുന്നുണ്ട്. അവിടെ എന്നിട്ട് കയറിയിട്ട് പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ ചെറിയ ബിൽഡിങ്ങൊക്കെ അടിഭാഗത്ത് വാർത്തിട്ടുണ്ട്. അതിലങ്ങ് കയറിയിട്ട് പോന്നെ, അങ്ങനെ കയറി പോയിട്ട് പിന്നെ ഇങ്ങനെ പോയിട്ട് താഴെ പടന്നിലത്തേക്കാണ് എത്തുന്നത്. ഇങ്ങനെ കയറിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കയറിയിട്ട് പിന്നെ അവിടെ ഒരു പോപ്പുലർ ഹോണ്ടായിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഇപ്പോൾ ഒരു ചെറിയ ടെക്സ്റ്റൈൽസാണ്, 3-സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തിരുപ്പൂരിൻ ഡ്രസ്സൊക്കെ കിട്ടുന്ന സാധനങ്ങളുണ്ട്. അവിടെ അതിൻ്റെ ഓപ്പോസിറ്റ് അവിടെ ഒരു വീടൊക്കെ ഉണ്ട്. ആ വീട്ട് കുറച്ച് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഏറ്റെടുത്തിട്ടാണ് ആ പള്ളിയുടെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡ് ഇപ്പോൾ ഒരു ലൈലൻഡിൻ്റെ ഷോറൂമൊക്കെ ഇവിടെ ഉണ്ട്. അശോക് ലൈലൻഡിൻ്റെ ചെറിയ കൊമേഴ്ഷ്യൽ വെഹിക്കിളിൻ്റെ ഒരു, അപ്പോൾ ഒരു പെറ്റ് ഷോപ്പൊക്കെ ഉണ്ട് ഇവിടെ. അതിൻ്റെ അവിടെയൊക്കെ കുറച്ച് സ്ഥലങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. അവിടെ തൊട്ട് മുമ്പത്തെ വളവൊന്ന് നിവർന്ന് ആ വീട് ഒന്ന് പോകാൻ സാധ്യത ഉണ്ട്. അങ്ങനെ അങ്ങനെയാണ് വരുന്നത്. പിന്നെ പോയിട്ട് ഇങ്ങനെ താഴെ പടന്നിലോ എത്തുമ്പോൾ, ഇപ്പോൾ കുറേ കാലം 2-3 മാസമായിട്ട് നമ്മൾ ബുദ്ധിമുട്ടുന്നുണ്ട് ഈ ഒരു പണി നടക്കുന്നതാണ് താഴെ പടന്നിലോ. ആ പണി നടന്നിടത്തിൽ ഇങ്ങനെ പുഴയുടെ അടുത്തേക്കായിട്ട് ഇറങ്ങുക. ഇവിടെ ആ പണി നടന്നത് ഇവിടെയാണ്, അതൊരു യൂസും ഇല്ലാതെ ആവുകയാണ്. അവിടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ പുഴയിലേക്ക് ഇറങ്ങിയിട്ട് റോഡൊന്നും നിവർന്ന് വരികയാണ്. അവിടെ പുഴയുടെ അവിടുത്തെ അവിടെ കുറച്ച് സ്ഥലങ്ങളുണ്ടല്ലോ, വാഴക്കൃഷിയൊക്കെ ഉള്ള സ്ഥലമുണ്ട്. അതാണ് ശരിക്കും പുഴ, അതിലെയാണ് പോകുന്നത്. അതിലിങ്ങനെ താഴേക്ക് ഇറങ്ങിയിട്ട് ആ വളവിലൊന്ന് ചെറുതായിട്ടൊന്ന് നോർന്നിട്ട് കൊടുംവളവ് ഒഴിവാക്കിയിട്ട് നോർന്നിട്ടൊരു വളവ്, ഇവിടെയൊക്കെ നല്ല സ്ഥലങ്ങൾ ഏറ്റെടുക്കും. ഇങ്ങനെ നേരെ പടന്നെടുത്തെത്തും.
പിന്നെ പഴയ റോഡ് തന്നെയാണ് പിന്നെ പോകുന്നത്. താഴെ പടനിലത്ത് നിന്ന് ചെറിയൊരു അലൈൻമെൻറ് ചേഞ്ച് ഉണ്ട്. ഇങ്ങനെ വരും, അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ പടനിലം ജംഗ്ഷനാണിത്. പടനിലം ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഇവിടെയാണ് ചേഞ്ചസ് ഉള്ളത്. ഇവിടെ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഇനി പിന്നെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പഴയ റോഡിനല്ല, പുതിയ റോഡിനാണ്. പുതിയ റോഡാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് എടുക്കുന്നത്. ഇത് താഴെ പടനിലം, അല്ല പടനിലം, പടനിലത്ത് നിന്ന് പിന്നെ പുതിയ റോഡ് കൊടുവള്ളി ബൈപ്പാസ് സ്റ്റാർട്ടിങ്. ഇതാ ഇവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ട് 18.4 കിലോമീറ്ററിൽ തുടങ്ങുകയാണ് ഇവിടെ. ഇത് പുതിയ മെഷർമെൻ്റ് കേട്ടോ, പഴയത് 18.6 കിലോമീറ്റർ, 200 മീറ്റർ കുറയുന്നുണ്ട്. ഈ റോഡ് പണികൊണ്ട് മൊത്തത്തിൽ റോഡിൻ്റെ നീളം ഒരു 200 മീറ്റർ കുറയുന്നുണ്ട് ഇവിടെ വരെ എത്തുമ്പോൾ. അപ്പോൾ ഇവിടുന്ന് നേരെ പാലം വന്നിട്ട് ബൈപ്പാസിനാണ് പിന്നെ ഇവിടെ റോഡ് പോകുന്നത്. പഴയ റോഡ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീങ്ങുകയാണ്. പിന്നെ ഇത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തതാണ്, ഈ ബൈപ്പ് കൊടുവള്ളി ബൈപ്പാസിൻ്റെ. ബൈപ്പാസിൻ്റെ എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ കുറച്ച്, അതായത് പുഴയിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ദൂരം വിട്ടിട്ടാണ് പോകുന്നത്. പക്ഷേ അത് എത്ര ദൂരം എന്നുള്ളതൊന്നും ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ റോഡ് പുഴയുടെ സൈഡിൽ കൂടെ തന്നെയാണ്, പക്ഷേ വീടുകളൊക്കെ കുറച്ച് നഷ്ടപ്പെടാനുണ്ട്, വീടുകളൊക്കെ നഷ്ടപ്പെടാനുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ റോഡിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് ഇതിൽ പറയില്ല. മുൻപത് പറഞ്ഞത് പറഞ്ഞാൽ നമ്മൾ പുഴയുടെ സൈഡിലൂടെയാണ്, സൈഡിൽ കൂടെ തന്നെയാണ്, പക്ഷേ ആ പുഴയുടെ സൈഡിലുള്ള വീടുകളെയാണ് ഇത് ബാധിക്കുന്നത്. അതിലൂടെയുള്ള പറമ്പിൻ്റെ ഉടമസ്ഥരെ ആയിരിക്കും കൂടുതൽ ബാധിക്കുക. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ് റോഡിങ്ങനെ. അത് നമ്മളിതൊക്കെ പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവുകയാണ് ബൈപ്പാസിൻ്റെ ഒരു. ഇങ്ങനെ അത് മേലെ പാലക്കുറ്റി, അതായത് നെല്ലാങ്കണ്ടി ഭാഗത്തേക്കാണ് എത്തിപ്പെടുന്നത്. നെല്ലാങ്കണ്ടി അവിടെ അവിടേക്ക് എത്തിപ്പെടുന്നത്. ഇത് ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ അതിനെപ്പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നെല്ലാങ്കണ്ടി അങ്ങോട്ട്, അതായത് മേലെ പാലക്കുറ്റി നെല്ലാങ്കണ്ടി ആ ഭാഗത്ത് എത്തുമ്പോൾ പിന്നെയുള്ള ചേഞ്ചസ് ആണ് ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇവിടെ നിന്ന് റോഡ് പിന്നെ അവിടെ ചെറുതായിട്ട്, അവിടെ നെല്ലാങ്കണ്ടി പമ്പിൻ്റെ അവിടെ ഒരു വളവൊന്ന് ചെറുതായിട്ടൊന്ന് ലെവലാവുന്നുണ്ട്. പിന്നെ ചേഞ്ചസ് എന്നുള്ള പറഞ്ഞാൽ നെല്ലാങ്കണ്ടി അങ്ങാടിയിലാണ്. നെല്ലാങ്കണ്ടി അങ്ങാടിയിൽ വളവൊന്ന് വരുന്നുണ്ട്. അവിടെ പള്ളിയൊക്കെ ഉണ്ട്, പള്ളിയുടെ അവിടെ ഒന്ന് നിവരുന്നുണ്ട്. പള്ളിയുടെ അതിന് മുമ്പ് ബസ് സ്റ്റോപ്പിൻ്റെ അവിടെയൊക്കെ കുറച്ചൊരു സ്ഥലങ്ങൾ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെ അത് കടകളൊക്കെ ഓൾറെഡി കുറച്ച് ഉള്ളിലേക്കായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ബാധിക്കാൻ സാധ്യതയല്ല, ബാധിക്കാൻ സാധ്യത ഉള്ളത് പിന്നെ ഇവിടെയാണ്, ഇവിടെ ആ വളവിൽ, പള്ളിയുടെ ആ വളവിൽ അതിൻ്റെ ഓപ്പോസിറ്റുള്ള സ്ഥലങ്ങൾ ഏറ്റെടുക്കും. അങ്ങനെയാണ് കാണുന്നത്. ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ വന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ അടുത്ത വളവ് നെല്ലാങ്കണ്ടി, അടുത്തൊരു വളവുണ്ട്, നെല്ലാങ്കണ്ടി കഴിഞ്ഞിട്ടുള്ളൊരു വളവുണ്ട്. അവിടെ ഇതാ ആ വളവൊന്ന് കയറിയിട്ട്, ആ വളവെത്തുന്നതിൻ്റെ മുമ്പേ ലെഫ്റ്റ് സൈഡ് കുറച്ച് വളവെന്ന് ഓരുന്നുണ്ട്. കുറച്ച് വീടുകളുണ്ട് ഇവിടെ വളവിൽ തന്നെ, കുറച്ച് വീടൊക്കെ ഉണ്ട്. ആ വീടിനൊക്കെ ബാധിക്കും, കുറച്ച് സ്ഥലങ്ങൾ ഇവിടെ ഏറ്റെടുക്കും കാര്യമായിട്ട്. പിന്നെ ആ വളവൊന്ന് നോർന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് കുറച്ച് വീടുകളും, ആ സൂപ്പർ മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റ് കുറച്ച് സ്ഥലങ്ങൾ ഏറ്റെടുത്തിട്ട് അങ്ങനെ പോവും. പിന്നെ ചേഞ്ചസ് ഇവിടെ ഒന്നും ചേഞ്ചസ് കാണാനില്ല. ആ ഈ പിന്നെ മണ്ണിൽക്കടവിൽ ചെറിയൊരു അവിടെ വളവ്, വളവ് എവിടെയുണ്ടോ അവിടെ ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാ വളവിലും, മണ്ണിൽക്കടവ് വളവിലും ചെറുതായിട്ടൊന്ന് സ്ഥലങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. ആ പള്ളിയുടെ ആ സൈഡിലേക്കാണ് കുറച്ച് സ്ഥലങ്ങൾ ഏറ്റെടുക്കുന്നത്. പിന്നെ അങ്ങനെ ലെവലായിട്ട് അങ്ങനെ പോവും. പിന്നെ വാവാടെത്ത നേരം അവിടെ ഒന്ന് റോഡ്, കുറച്ച് പ്രശ്നങ്ങളുള്ള റോഡുണ്ടല്ലോ, അവിടെ ഒന്ന് ലെവലാവുന്നുണ്ട്. പിന്നെ റോഡിങ്ങനെ പോയിട്ട് പിന്നെ കാര്യമായിട്ട് ചേഞ്ചസ് അവിടെ ഒന്നുമില്ല. പിന്നെ കാര്യമായിട്ട് ചേഞ്ചസ് വരുന്നത് പരപ്പുമ്പയിലെത്തുമ്പോഴുള്ള ചേഞ്ചസാണ് നമ്മളതിൽ നോക്കുന്നത്. വന്നിട്ട് റോഡൊന്ന് ചെറുതായിട്ട് അലൈൻ ചെയ്ത് ഇങ്ങനെ നേരെ പോവുകയാണ്. പിന്നെ ഇങ്ങനെ വന്നിട്ട് നേരെ പരപ്പുമ്പയിലാണ് അവിടെ. പരപ്പുമ്പയിൽ ഇത് വട്ടോളി, അളറ്റിൽ വട്ടോളി എന്ന് വരുന്ന റോഡാണ് പരപ്പുമ്പയിലേക്ക് ഖത്തർമല ഒക്കെ പോകുന്ന റോഡ്. അപ്പോൾ അതിൻ്റെ മുമ്പ് വളവന്ന് അവിടെ കുറച്ച് സ്ഥലങ്ങൾ പോവും, സ്ഥലങ്ങൾ ഏറ്റെടുക്കും. അവിടെ കുറച്ച് ഇതാ ബിൽഡിങ്ങിൻ്റെ അവിടേക്ക് കയറിയിട്ട്, അതായത് ആ ഖത്തർമ റോഡിൻ്റെ ഭാഗത്തേക്കാണ് കുറച്ച് സ്ഥലങ്ങൾ ഏറ്റെടുക്കുന്നത്. അവിടെ ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ പരപ്പുമ്പയിൽ നിന്നാണ് പിന്നെ
താമരശ്ശേരി ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പരപ്പമ്പലി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു ഇന്ദിരാവലിൻ്റെ പെട്രോൾ പമ്പുണ്ട്. ഇന്ദിരാവലി പെട്രോൾ പമ്പ് എത്തുന്നതിൻ്റെ മുമ്പുള്ള വളവാണിത്. ആ വളവ് നേരെ വയൽ വഴിയാണ് പുതിയ താമരശ്ശേരി ബൈപ്പാസ് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. താമരശ്ശേരി അതൊക്കെ ഫുള്ളി സ്ഥലം ഏറ്റെടുക്കുന്നുള്ള സ്ഥലങ്ങളാണ്. പരപ്പമ്പയിൽ പെട്രോൾ പമ്പിൻ്റെ മുമ്പത്തെ ഇന്ദിരാവലി പെട്രോൾ പമ്പിൻ്റെ മുൻപിൽ കാരാടി ഒക്കെ എത്തുന്നതിന് മുമ്പുള്ള പെട്രോൾ പമ്പ് ഉണ്ടല്ലോ ഇന്ദിരാവലിൻ്റെ, പരപ്പമ്പയിൽ കഴിഞ്ഞിട്ട് കാരാടി എത്തുന്നതിന് മുമ്പുള്ള ഇന്ദിരാവലി പെട്രോൾ പമ്പിൻ്റെ മുൻപിലത്തെ വളവ്, അവിടെ നിന്ന് ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ പഴയ റോഡ് കൺസിഡർ ചെയ്യില്ല, പുതിയ ബൈപ്പാസ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. പരപ്പമ്പയിൽ അങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് വയലിൽ കൂടെ പോകുന്നു. അവിടെ ഒന്നും വീടുകളൊന്നും ഇതിൽ കാണാനില്ല, ഒക്കെ വയലിൽ കൂടെ ഫുള്ളായിട്ട് വയലിൽ കൂടെ താമരശ്ശേരി ബൈപ്പാസ് ഫുള്ളായിട്ട് അവിടെ വയലിൽ കൂടെ പോകുന്നത് ഫുള്ളായിട്ട്. പിന്നെ ചെറിയൊരു കനാലുണ്ട്, പക്ഷേ അതൊന്നും ബാധിക്കുന്നില്ല. ഇങ്ങനെ പോകുന്നു, വീടുകളൊന്നും ഇതിൽ കാണാനില്ല കേട്ടോ, വീടുകളൊന്നും താമരശ്ശേരി ബൈപ്പാസിൽ കാണാനേ അല്ല. താമരശ്ശേരി ബൈപ്പാസിനെ ഉൾപ്പെടെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതാണ്. അപ്പം ചാനൽ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ ഈ റോഡ് സംരക്ഷണ നഷ്ടം വരുന്ന ആളുകളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുള്ള ലിങ്ക് നമ്മുടെ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വീഡിയോ ഡിസ്ക്രിപ്ഷന് താഴെയായിട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം. പിന്നെ നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ഒരു വാട്സപ്പ് ചാറ്റിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ആരും വിളിക്കരുത്, വാട്സപ്പിൽ മെസ്സേജ് അയക്കാം മാക്സിമം. താങ്ക് യു.